നമസ്കാരം. നമുക്കൊരു കൃഷി വകുപ്പുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ എന്ന CPI നേതാവാണ് നമ്മുടെ കൃഷിമന്ത്രി. കൃഷിയെ വളരെ കാര്യമായി കാണുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം വളരെ സാത്വികനാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്, എല്ലാവരോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും ഒക്കെ ഇടപഴകുന്ന വ്യക്തിയാണ് ശ്രീ സുനിൽകുമാർ. നമ്മുടെ കൃഷിമന്ത്രിയുടെ കാര്യത്തിൽ നമുക്കാർക്കും വ്യക്തിപരമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ പോരായ്മകളൊന്നും അങ്ങനെ ചൂണ്ടിക്കാണിക്കാനില്ല. പക്ഷേ ഈ കർഷക സമരം അല്ലെങ്കിൽ ഈ കർഷക നിയമം, കർഷക നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു കർഷക സമരം നടക്കുന്നുണ്ടല്ലോ. ദില്ലി ചലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇടനിലക്കാർ ബെൻസിലും ടൊയോട്ടയിലുമൊക്കെ വന്ന് അവിടെ സമരത്തിനിരിക്കുന്നുണ്ട്. പിസയും അതുപോലെ തന്നെ ഡോനറ്റുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർഷകരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരാരൊക്കെ മണ്ണിൽ പണിയെടുത്തു അല്ലെങ്കിൽ നൈക്കിൻ്റെ ഷൂസ് ഇടാതെ ഇവരാരൊക്കെ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ട് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസമാണ് കേരള നിയമസഭ ഈ കാർഷിക നിയമത്തിനെതിരെ ഒരു പ്രമേയമൊക്കെ പാസാക്കി. ഇതിനു മുൻപ് CANRC വിഷയത്തിലും ഇതുപോലെ പ്രമേയം പാസ്സാക്കിയിരുന്നു. പക്ഷേ ഈ പ്രമേയം ഐകകണ്ഠേന പാസ്സാക്കിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒ രാജഗോപാൽ MLA ചില വാദങ്ങളൊക്കെ തന്നെ ചർച്ചാ വിഷയമായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതതിൻ്റെ രാഷ്ട്രീയം, അത് എന്തുമാകട്ടെ. പക്ഷേ ഇവിടെ കൃഷി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ആ ഗവേഷണ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവരുടെ വിവിധ പദ്ധതികളുണ്ട്, കൃഷിഭവനുണ്ട്, കൃഷിഭവൻ ക്ലിനിക്കുണ്ട്, അതുണ്ട്, ഇതുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡെസ്ക് ഉണ്ട്, അതുണ്ട്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട്, ഒരുപാടുണ്ട്. ഏതൊക്കെയുണ്ടെന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു 70 വിവിധ ചെറിയതും വലുതുമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടും അതിൻ്റെ അനുബന്ധ വകുപ്പുമായി ബന്ധപ്പെട്ടും ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഒരു മാസം ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മുതൽ താഴോട്ട് എത്ര ജീവനക്കാരുണ്ടോ അവരൊക്കെ ശമ്പളം പറ്റുന്നത്. പക്ഷേ ഇവിടെ എവിടെയാണ് കൃഷി? അല്ല, അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചു പോവുകയാണ്. ഊണ് കഴിക്കാനുള്ള ഇല വരെ തമിഴ്നാട്ടിൽ നിന്ന്, തളിരില നമുക്ക് കണ്ടാൽ അറിയാം, അതുവരെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന, ഊണിന് സദ്യയുടെ സൈഡിൽ വയ്ക്കുന്ന പഴം വരെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന, പശുവിന് കൊടുക്കാൻ പുല്ല് പോലും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഒരു സംസ്ഥാനത്തിന് ഈ കൃഷി വകുപ്പും ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയും എന്തിനാണ്? അതൊന്ന് അറിഞ്ഞ് കർഷക സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് എതിരെ തിരിഞ്ഞാലോ എന്ന ചോദ്യം സാധാരണക്കാരൻ ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, എന്തൊക്കെയുണ്ട് ഇവിടെ ഒന്ന് നോക്കാം. എല്ലാം പറയാൻ പറ്റില്ല, കാരണം സമയം പോവും. പാർലമെൻറ്റ് പാസ്സാക്കിയ കർഷക സംരക്ഷണ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകുന്ന കേരളം, സുപ്രീം കോടതിയിലും പോകുന്നു, പ്രമേയവും പാസ്സാക്കും. ഇവിടെ പ്രവർത്തിക്കുന്ന കൃഷി വകുപ്പിനെയും അനുബന്ധ സ്ഥാപനങ്ങളെയും പറ്റി നമുക്കൊന്ന് വെറുതെ ഒന്ന് നോക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, അതായത് കർഷകർ ഇക്കാര്യം അറിയുന്നില്ല. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്നൊരു സ്ഥാപനമുണ്ടോ എന്ന് ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു കർഷകനോട്, മണ്ണിൽ പണിയെടുക്കുന്ന ഒരുത്തനോട് ചോദിച്ചാൽ അവൻ അറിയുമോ? ഇല്ല. കർഷകർ അറിയാത്ത, കർഷകരെ അറിയാത്ത, ലക്ഷങ്ങൾ മുകളിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ കുത്തി നിറച്ച കേരളത്തിൻ്റെ കൃഷി ഓഫീസുകൾ ഏതൊക്കെയാണ് ഒന്ന് നോക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, കിസാൻ കേരള പ്രൊജക്ട്, കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, WHOSL, അടയ്ക്കാ സുഗന്ധവിള വികസന ഡയറക്ടറേറ്റ്, കശുവണ്ടി കൊക്കോ വികസന ഡയറക്ടറേറ്റ്, FACT, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ഹോർട്ടികോർപ്പ്, വെയർഹൗസിംഗ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ റെയ്ഡ്കോ, സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്, നാളികേര കൗൺസിൽ, അതുപോലെ തന്നെ സ്പൈസസ് ബോർഡ്, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ്, കേരള കാർഷിക യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ 6 കോളേജുകൾ, ഫാമുകളും ഗവേഷണ കേന്ദ്രങ്ങളും 17 എണ്ണമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ 74 കൃഷി അനുബന്ധ വകുപ്പുകൾ ഇവിടെയുണ്ട്. ഈ വകുപ്പുകളിലൊക്കെ എന്താണ് നടക്കുന്നത്? ഇവിടെ കൃഷിയില്ലാത്ത അല്ലെങ്കിൽ കൃഷി വലിയ കാര്യമായി എടുക്കാത്ത, എല്ലാത്തിനും പുല്ലുപോലും അന്യസംസ്ഥാനത്തു നിന്ന് വാങ്ങുന്ന കേരളത്തിന് എന്തിനാണ് ഇത്രയും വകുപ്പുകൾ, ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? ഈ ചോദ്യത്തിന് VS സുനിൽകുമാർ സാർ മറുപടി പറയുമോ എന്നറിയില്ല. എന്തായാലും അങ്ങൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇത്രയും ഓഫീസുകൾ, ഈ സംവിധാനങ്ങൾ, ഇവയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എത്ര രൂപ വേണം? കൃഷി ഇറക്കാൻ സമയമാവുമ്പോൾ ആധാരമോ കെട്ടുതാലിയോ പണയപ്പെടുത്തിയും കന്നുകാലിയെ വിറ്റും നാട്ടിലെ വട്ടിപ്പലിശക്കാരിൽ നിന്നോ തമിഴിൽ നിന്നോ കടം വാങ്ങി കൃഷി ചെയ്ത് കാട്ടുമൃഗങ്ങളെയും വരൾച്ചയെയും പേമാരിയെയും പ്രതിരോധിച്ച് ബാക്കി കിട്ടുന്നത് സ്വർണം വെള്ളിക്കടയിൽ ചെമ്മിൻ്റെ വിലയ്ക്ക് വിൽക്കാൻ വിധിക്കപ്പെട്ടപ്പോൾ കർഷകന് ഒരു താങ്ങാവാൻ ഈ പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായം ഇത്രയും കാലം ഉണ്ടായിട്ടില്ല എന്ന് കർഷകർ ഉറപ്പിച്ചു പറയും. 87 സംസ്ഥാനത്ത് കൃഷി വകുപ്പ് രൂപപ്പെട്ടത്. 2000 ശേഷമാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത്. അതിനു മുൻപും ഇവിടെ കർഷകർ കൃഷി ചെയ്തിരുന്നു, നമ്മുടെയൊക്കെ പൂർവികർ കൃഷി ചെയ്തിരുന്നു, അവർ ഇവിടുത്തെ ജനത്തെ തീറ്റിപ്പോറ്റിയിരുന്നു. കേരളത്തിൽ കൃഷി വകുപ്പ് ആരംഭിക്കുമ്പോൾ 8.76 ലക്ഷം ഹെക്ടറിൽ ഉണ്ടായിരുന്ന നെൽകൃഷി ഇന്ന് വെറും 2 ഹെക്ടറിന് താഴെയായി ചുരുങ്ങിയിരിക്കുന്നു. സൂക്ഷ്മ സ്ഥൂല ഗവേഷണ സ്ഥാപനങ്ങളും വിജ്ഞാന കേന്ദ്രങ്ങളും തുടങ്ങി 100 ൽ പരം സ്ഥാപനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും 10,000 ജീവനക്കാരും കോടിക്കണക്കിന് രൂപയും ചെലവഴിച്ചിട്ടും കൃഷിക്ക്, ഇവിടുത്തെ കേരളത്തിലെ കൃഷിക്ക് എന്ത് നേട്ടം? കർഷകനെന്ത് നേട്ടം? എന്തിനാണ് ഈ സംഭവങ്ങളൊക്കെ?
എന്നിട്ട് ഇവിടെ പറയുന്നു കർഷകന് അനുകൂലമായ ഒരു നിയമം വന്നപ്പോൾ അത് റദ്ദാക്കണം, സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു, പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് നല്ല അടിയുടെ കുറവാണ്. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ കാശ് വേണ്ടി, ഈ പറയുന്ന വകുപ്പുകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വല്ല തമിഴനും ആന്ധ്രക്കാരനും മഹാരാഷ്ട്രക്കാരനും യു പിക്കാരനും വല്ലതും ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാം, അത്രയല്ലേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പശുവിന് കൊടുക്കാനുള്ള പുല്ല്, ഊണ് കഴിക്കാനുള്ള ഇല ഇതുവരെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങുന്ന, കൃത്യമായി പൈസ കൊടുത്തു പോലുമല്ല, കടം വാങ്ങുന്ന ഒരു സംസ്ഥാനത്ത് ഈ 100 ഏതാണ്ട് 74 വകുപ്പുകളും ഓഫീസുകളും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് എണ്ണയിട്ട യന്ത്രം? ഏതെങ്കിലും ഒരു കൃഷിഭവനിൽ ഒന്ന് വിളിച്ചു നോക്കൂ, ആ കൃഷിയുമായി ബന്ധപ്പെട്ട കർഷകനുമായി ബന്ധപ്പെട്ട വിത്തിൻ്റെയോ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു നോക്കൂ. അവിടെയുള്ള ജീവനക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ അറിയില്ല. പല കൃഷിഭവനുകളും പൂട്ടിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ കൃഷി ഓഫീസർ വന്നിട്ട് ഒപ്പിട്ടിട്ട് പോകും. യാതൊരു സംശയവുമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്നതാണ്. എത്രയോ കാലമായി കൃഷിഭവൻ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് ആ കൃഷിഭവനിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നത് പോലും ആരും കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും കൈപ്പറ്റും. എന്തിനാണ് ഇവിടെ ഒരു കൃഷിഭവൻ, ഇവിടെ ഒരു കാർഷിക മേഖല, അല്ലെങ്കിൽ ഈ ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു മേഖല എന്തിനാണ് ഇവിടെ, ഇങ്ങനെയൊരു വകുപ്പ് എന്തിനാണ്? എന്നാലും കർഷകന് അനുകൂലമായി എന്തെങ്കിലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാൽ നഖശികാന്തം എതിർക്കും. അല്ല, അത് എതിർത്തല്ലേ പറ്റൂ, നല്ലതിനെ എന്തിനേയും എതിർക്കുകയാണല്ലോ നമ്മുടെ ഒരു ശീലം അല്ലേ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.